ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഇഫ്താർ സ്നാക്കാണ്. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കത്തിച്ച് കൊടുക്കുന്നുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്കൊരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്കൊരു 3 സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ളൊരു 1/2 ടീസ്പൂൺ പൊടിയുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ നമ്മുടെ സവാള ഒന്ന് സോഫ്റ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുമ്പോൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. പൊടികളൊക്കെ ചേർത്തുമ്പോൾ തീ നല്ല കമ്മിയാക്കി ഇടാൻ ശ്രദ്ധിക്കണം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന സമയത്തിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയിലയും കറിവേപ്പിലയും കുറച്ച് ചേർത്ത് കൊടുക്കുക. ഇനി അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു 4 മുട്ട ഞാനിവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ. അത് എല്ലാം കട്ട് ചെയ്ത് അതിൻ്റെ മീതെ കുറച്ച് കുരുമുളക് പൊടി തൂവിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം സമൂസ ഷീറ്റാണ്. സമൂസ ഷീറ്റ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ആ പ്ലസ് എന്നുള്ളൊരു ചിഹ്നത്തിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ വാട്ടിയെടുത്തിട്ടുള്ള മസാല ആ ഉള്ളികളിൽ ലേശം വെച്ച് കൊടുക്കുക. ഇനി 1 മുട്ടയുടെ പൊളിയെടുത്തിട്ട് എന്നൊന്ന് കമിഴ്ത്തി വെച്ച് കൊടുക്കുക. വീണ്ടും അതിൻ്റെ മുകളിൽ മസാല വെച്ച് കൊടുക്കുക. എന്നിട്ടതിനെ അവിടെ നിന്നിങ്ങോട്ടും ഇവിടെ നിന്നിങ്ങോട്ടും ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് മടക്കിയെടുക്കുക കേട്ടോ. ഞാൻ ഈ ക്ലിപ്പ് മാത്രം ഇത്തിരി സ്പീഡിലാക്കിയിട്ടുണ്ട്, കാരണം വീഡിയോ ലെങ്ത് ആവേണ്ട, പിന്നെ നിങ്ങൾക്ക് ബോറടിക്കേണ്ടെന്ന് കരുതിയിട്ട്. കാരണം ഇത് മടക്കിയെടുക്കാൻ അറിയാത്തവരാരും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടൊന്ന് ഞാൻ സ്പീഡാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ മടക്കിയെടുത്തതിന് മൈദയുടെ ലേശം വെള്ളത്തി കലക്കിയെടുത്തിട്ടുണ്ട്. ആ മൈദയുടെ പേസ്റ്റ് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒട്ടിച്ചു കൊടുക്കുക. പൊങ്ങി നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം ഒന്ന് ജസ്റ്റ് ഒട്ടിച്ചു കൊടുക്കുക. അത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ചെയ്യുക. അങ്ങനെ ഒട്ടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അത് എണ്ണ ഉള്ളിലേക്ക് കയറി എണ്ണ കുടിക്കാതിരിക്കാനാണ് നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമ്മൾ ആ ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് വറുത്തെടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. കത്തിച്ചു ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇത് വറുത്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ കേട്ടോ അത്രയും ഒഴിച്ചു കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ എണ്ണ നന്നായി ചൂടാവുന്നത് വരെ തീ നല്ല ഹൈ ആയിട്ട് കൊടുക്കുക. ഇനി ഈ സ്നാക്ക് അതിലേക്ക് ഇടുന്ന സമയത്ത് മീഡിയത്തിലിട്ട് കൊടുക്കുക കേട്ടോ തീയെ. എന്നിട്ട് ഒരു സൈഡാവുമ്പോൾ മറ്റേ സൈഡ് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ തീ മീഡിയത്തിലിട്ടില്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകുക, അല്ലെങ്കിൽ ഉള്ളു വേവാതിരിക്കാൻ അങ്ങനെയൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തീ മീഡിയത്തിലാക്കിയിട്ട് ഒരു വശമാകുമ്പോൾ മറുവശം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഒറ്റ ട്രിപ്പിൽ ഞാൻ 3 എണ്ണമാണ് വറുത്തെടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ 3 എണ്ണവും വറുത്തെടുത്തിട്ടുണ്ട്. ഇതേ രീതിക്ക് തന്നെ നമ്മൾ 8 സ്നാക്കും ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. അധികം എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. നമ്മുടെ നോമ്പ് തുറക്കി പറ്റിയ അടിപൊളിയൊരു സ്നാക്കാണ്. അപ്പോൾ ഈ രീതിയിലൊന്ന് കണ്ടിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ആക്കുക, എന്നിട്ടൊന്ന് അഭിപ്രായം അറിയിക്കുക. പിന്നെ എൻ്റെ വീഡിയോയ്ക്ക് ഒന്ന് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക.